ഹായ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ചോക്ലേറ്റ് വാനില പുഡിംഗ് വാങ്ങിച്ചാണ്. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് വെക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പം മുട്ട നന്നായിട്ട് പാലുമായിട്ട് ചേരണം കേട്ടോ, നന്നായിട്ട് മിക്സാവണം. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇതിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് പകുതി ചേർത്ത് കൊടുത്തിട്ട് പകുതി മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇതിലേക്ക് വാനില എസൻസും കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്തിട്ട് വിട്ട് പോയതാണ്. ഇനി മറ്റൊരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. 4 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പം അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇപ്പം നമ്മുടെ ചോക്ലേറ്റിൻ്റെയും വാനിലയുടെയും മിക്സ് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പം അതിലേക്ക് നമ്മുടെ വാനിലയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, എപ്പോഴും വിടാതെ ഇളക്കണം. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരണം. ഇപ്പോൾ കണ്ടില്ല, നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പാത്രം അടിയിൽ ഇങ്ങനെ കാണണം. ആ രീതിയിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സും ചെയ്തെടുക്കണം. 1/2 കപ്പ് പാലൊഴിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് കുറുക്കി എടുക്കണം. അപ്പോൾ ക്യാമറ ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ബൗളൊന്നും ഗ്ലാസ് ബൗളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെയുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 4 ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 2 ഗ്ലാസ്സിലേക്കുള്ള മിക്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബൗളിൽ ചെറിയ ബൗളൊക്കെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 4, 5, 6 ബൗളിലേക്കുള്ള കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനിതുപോലെ 2 ഗ്ലാസ്സിലാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിഷ്ടം എങ്ങനെയാണോ നിങ്ങളെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ഡെക്കറേഷൻ ചെയ്ത് സെറ്റാക്കി എടുക്കുക. അപ്പം ഞാനിപ്പം ഒന്ന് ഇതുപോലെയും ഒന്ന് വേറൊരു രീതിയിലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടും ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുത്തത്. ഇനി ഒന്നിൻ്റെ മേലെ കുറച്ച് ബദാമും മറ്റേതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിംഗ്. നല്ല ടേസ്റ്റിയാണ്. ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്ത് കഴിക്കാം, നല്ല രസമുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും കഴിച്ച് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു.